ബീജം സമരവുമായി സർക്കാർ നടത്തുന്ന ചർച്ച പുരോഗമിക്കുകയാണ്. ഫിഷറീസ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ, ഗതാഗത മന്ത്രി ആന്റണി രാജു എന്നിവരാണ് തിരുവനന്തപുരം ലത്തിൻ അതിരൂപത പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നത്. ലത്തിൻ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ചോർ യൂജിൻ പെരേര അടക്കം സമരസമിതിയിലെ 9 പേർ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. തുറമുഖ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കണമെന്നതടക്കം 7 ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിക്കുന്നത്. ഫെലിക്സ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ഫെലിക്സ്, മണിക്കൂറുകൾ പിന്നിടുന്നുണ്ട്. എന്തെങ്കിലും ഒരു തീരുമാനം ഈ ദിവസം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടോ അതോ മറ്റെന്തെങ്കിലും ഉപാധി ഇന്ന് ഇവർക്ക് മുന്നിലേക്ക് വെക്കാനാണോ സാധ്യത? ഫിഷറീസ് വകുപ്പ് മന്ത്രി, അദ്ദേഹം വളരെ തുറന്ന മനസ്സോടുകൂടിയാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ മനസ്സ് കാണിച്ചത്. അദ്ദേഹം തന്നെ പ്രതിനിധാനം ചെയ്യുന്ന നിയോജക മണ്ഡലം ഈ തിരുവനന്തപുരത്തെ തീരദേശത്ത് അതേ ജനങ്ങളുടെ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ചുകൂടി വൈകാരികമായ ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ 7 വിഷയങ്ങൾ ഉന്നയിച്ചു. ആ 7 വിഷയങ്ങളും ഓരോന്നോരോന്നായിട്ട് എടുത്ത് ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹം സമ്മതിച്ചു. ഓണത്തോടനുബന്ധിച്ച് ഈ ക്യാമ്പിൽ കഴിയുന്ന എല്ലാവരെയും വാടക വീടുകളിലേക്ക് മാറ്റാനും അങ്ങനെ ഓണം അവർക്ക് 2022 ഓണം ഒരു സന്തോഷകരമായ അനുഭവമാക്കി മാറ്റാനായിട്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, ഈ കുടുംബങ്ങളെ സ്ഥിരമായി പാർപ്പിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ക്രമപ്പെടുത്താമെന്ന് പറഞ്ഞു. മുട്ടത്തറയിൽ ഇതിനകം തന്നെ 17.5 ഏക്കർ സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. മറ്റ് ചില സ്ഥലങ്ങളും പറഞ്ഞിരുന്നു. അതും സമയബന്ധിതമായിട്ട് അവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടി ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. മണ്ണെണ്ണ സബ്സിഡി സംബന്ധിച്ച് അതിനകത്ത് വലിയ സാമ്പത്തിക ബാധ്യത ഉള്ളതുകൊണ്ട് അത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലും ക്യാബിനറ്റിലും ചർച്ച ചെയ്ത് അക്കാര്യത്തിലും അനുഭാവപൂർണമായ തീരുമാനം കൈക്കൊള്ളാമെന്ന് പറഞ്ഞിരുന്നു. വീണ്ടും മുതലക്കുഴിയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ 2 മരണം കൂടി വളരെയേറെ സ്വാധീനിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഓരോ വർഷവും ധാരാളം കരുത്തുള്ള മത്സ്യത്തൊഴിലാളികൾ അവിടെ മരണപ്പെടുന്നത് അത് നല്ല കാര്യമല്ല. അവിടുത്തെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഞങ്ങളുമായിട്ട് കൂടി സഹകരിച്ച ചർച്ചകളിലൂടെ ആ പ്രശ്നവും പരിഹരിക്കാം എന്ന് പറഞ്ഞിരുന്നു. കൂടാതെ ഈ പറഞ്ഞിരിക്കുന്ന വർഷകാലത്തും അതോടൊപ്പം തന്നെ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് കടലിൽ പോകരുത് എന്ന് പറയുന്ന ദിവസങ്ങളിൽ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ആ ദിവസങ്ങളിൽ അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന സാമ്പത്തിക സഹായം ഉറപ്പുവരുത്താനുള്ള നടപടിയും കൈക്കൊള്ളാമെന്ന് പറഞ്ഞിരുന്നു. ഇനി പോർട്ടുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ആഘാതങ്ങളും പ്രശ്നങ്ങളും, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, മത്സ്യവിഭവങ്ങളുടെ കാര്യത്തിലുള്ള പ്രശ്നങ്ങൾ, തീരശോഷണം, അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ ശ്രദ്ധയോട് കേട്ടിരുന്നു. അത് കൂടുതൽ ഗൗരവമുള്ളൊരു വിഷയമായതുകൊണ്ട് അത് മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്ത് അടുത്തയാഴ്ചയിൽ തന്നെ തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ബഹുമാന്യനായ ആന്റണി രാജു മന്ത്രിയും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതനുസരിച്ച് ഈ ചർച്ചയിൽ സംബന്ധിച്ചു. കൂടാതെ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് പെട്ടെന്ന് ആളുകൾ ആശങ്കാകുലരാക്കിക്കൊണ്ട് റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് വീടുകളിൽ കയറി കുറ്റിയടിക്കുന്ന ഒരു സമീപനമുണ്ടായിരുന്നു. അദ്ദേഹം അത് വളരെ ആശ്ചര്യത്തോടെയാണ് കേട്ടത്. അത്തരം സമീപനങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ജനങ്ങളെ പ്രകോപിതരാക്കുന്നത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന വിഴിഞ്ഞം വലിയ കടപ്പുറത്ത് മതിലെട്ടാൻ നടത്തുന്ന നീക്കങ്ങളും അദ്ദേഹം വളരെ ആശ്ചര്യത്തോടെയാണ് കേട്ടത്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയോടുകൂടിയുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അവസാനം ചോദിച്ചു, സമരക്കാർ സമരം നിർത്തിവെക്കുമെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, മത്സ്യത്തൊഴിലാളികൾ ഉയർത്തിയ ഒരു വലിയ ആശങ്ക ഈ പോർട്ട് നിർമ്മാണം സൃഷ്ടിക്കുന്ന വലിയ ആഘാതങ്ങളാണ്. ഞങ്ങൾ പോയി മിനിസ്റ്റർ മന്ത്രിയുടെ ഈ മനസ്സ് ഞങ്ങൾക്ക് തുറന്നു കാണിക്കാൻ പറ്റും. പക്ഷേ തൊഴിലാളികൾ അവർ വന്നിരിക്കുന്ന ആവശ്യം പൂർണ്ണമായും നിറവേറിയെങ്കിൽ മാത്രമേ പിൻവാങ്ങുകയുള്ളൂ. അതുകൊണ്ട് സമരം തുടരുക തന്നെ ചെയ്യും. ചർച്ചയിൽ പൂർണ്ണ തൃപ്തിയാണോ?
മിനിസ്റ്റർ വളരെ തുറന്ന മനസ്സോടുകൂടിയാണ് ഞങ്ങളോട് ഞങ്ങളെ കേൾക്കുകയും കാര്യങ്ങൾ ഓരോന്നും അവിടെ സന്നിഹിതനായിരുന്ന കളക്ടറിനോടും അതോടൊപ്പം ഡയറക്ടർ ഫിഷറീസിനോടും സെക്രട്ടറി ഫിഷറീസിനോടും ഒക്കെ കൃത്യം നിർദ്ദേശങ്ങൾ നൽകിയാണ് നടപടികളിലേക്ക് വന്നത്. അതുകൊണ്ട് ചർച്ച ഫലപ്രദമായിരുന്നു, ഞങ്ങൾ തൃപ്തരാണ്. അതാണ് പറഞ്ഞത്, ഈ സമരത്തിന് വന്നത് ഒറ്റ ദിവസം കൊണ്ടൊന്നുമല്ല, കഴിഞ്ഞ 4 വർഷത്തിലേറെയായിട്ട് ഇക്കാര്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തിരുവനന്തപുരം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളുടെ കാര്യങ്ങൾ മാത്രമല്ല, ഞങ്ങൾ കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ മുഴുവനും കഴിഞ്ഞ ദിവസം എറണാകുളത്തൊരു ചർച്ചയും സമ്മേളനവും ഉണ്ടായിരുന്നു. കണ്ണൂർ മുതൽ മത്സ്യത്തൊഴിലാളികളുടെ ഒരു ഐക്യദാർഢ്യം രൂപീകരിക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് ഇത് മത്സ്യത്തൊഴിലാളികളുടെ ഒരു വിജയമായിട്ട് കാണുകയാണ്. അത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് വരെ മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് തന്നെ പോകും. ബഹുമാന്യനായ ഫിഷറീസ് മന്ത്രി വളർന്ന് തുറന്ന മനസ്സോടുകൂടിയാണ് കേട്ടത്. ഞങ്ങൾ അദ്ദേഹത്തോടും പറഞ്ഞു, ഈ പോർട്ട് വരുന്നതിലൂടെ കേരള സർക്കാരിന് ലഭിക്കാവുന്ന ആദായത്തെക്കാളും 10 മടങ്ങ് നഷ്ടവും ശോഷണവും ഉണ്ടാകും, അത് ഗൗരവത്തോടുകൂടി പരിഗണിക്കുന്നുവെന്നും അദ്ദേഹം അത് ഗൗരവത്തോടുകൂടി തന്നെ ഞങ്ങൾ കേട്ടു. പ്രശ്നം പരിഹരിക്കണമെന്ന് പറയുമ്പോൾ എന്ത് പ്രശ്നമാണെന്ന് കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ 7 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്, 7 ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ സമരം അവസാനമല്ലോ, ഇത് അവസാനമല്ലോ. ഉറക്കേ നടന്നിട്ടുള്ള അവിടെ ഈ പോർട്ട് നിർമ്മാണം തുടങ്ങിയത് 2015 1000 ദിവസങ്ങൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ 2019 ഇത് പൂർത്തീകരിച്ച് കേരള സംസ്ഥാനത്തിന് സമ്മാനിക്കുമെന്നാണ് പറഞ്ഞത്. ഇന്നും പലരും വളരെ വിദഗ്ധരായ ആളുകൾ ആശങ്കയോടുകൂടി ചോദിക്കുകയാണ് ഈ പോർട്ട് നിർമ്മാണം പൂർത്തിയാകുമോ എന്നുള്ളത്. ഈ പോർട്ട് നിർമ്മാണം പൂർത്തിയായാൽ നമ്മുടെ തലസ്ഥാന നഗരത്തിനും മത്സ്യമേഖലയ്ക്കും നമ്മുടെ പരിസ്ഥിതിക്കും പശ്ചിമഘട്ടം മുഴുവനും തകർത്ത് കടലിലേക്ക് കൊണ്ടുവരുന്ന ഒരു അവസ്ഥയായിരിക്കും. എനിക്കറിയത്തില്ല ഏതെങ്കിലും മാധ്യമ സുഹൃത്തുക്കളോ പരിസ്ഥിതി സുഹൃത്തുക്കളോ പൊതുജനങ്ങളോ, പൊതുജനങ്ങളുടെ ഇടയിൽ ചില ആശങ്കകളുണ്ട്, പക്ഷേ അവർക്ക് വസ്തുത അറിയാത്തതുകൊണ്ടാണ് ഇത് സൃഷ്ടിക്കാൻ പോകുന്ന ഭയാനകമായ ഈ പറഞ്ഞിരിക്കുന്ന ആശങ്കകൾ. അത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി, മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിന് വളരെ നല്ല സമീപനവും നിലപാടും മുഖ്യമന്ത്രിയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാം. സമര രീതിയിൽ മാറ്റം ഉണ്ടാവും, ഇന്നലെ ഇന്നൊക്കെയാണ് കുറെ പ്രശ്നങ്ങൾ നടക്കുന്നത്, സമര രീതിയിൽ മാറ്റം ഉണ്ടാവും. സമരത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ സമരത്തിൽ പ്രശ്നമുണ്ടെന്ന് പറയുന്നവര് അവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങള് മനസ്സിലാക്കാതെയാണ് ഇത് പറയുന്നത്. ഇന്നലെ രാവിലെ അദാനിയുടെ ഒരു കിമ്പളം പറ്റുന്ന ആള് ഒരു നിങ്ങളുടെ വീഡിയ ടാഗോ ഒക്കെ തിരിച്ച് അവിടെ വന്നിരിക്കുന്നു. അത് മാത്രമല്ല, പല രംഗങ്ങളിൽ അവിടെ ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ആളുകളെ കുറിച്ചും ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുപോലെ തന്നെ ഈ സമരത്തിലായിരിക്കുന്ന സന്ദർഭത്തില് വിഴിഞ്ഞം ഗ്രാമത്തിലിറങ്ങി കുറെ ആളുകൾ വീടുകളിൽ കുട്ടിയടിക്കാനുള്ള ശ്രമം നടത്തി. ഞാനത് ഈ സമരത്തെ തകർക്കാനും ആ ജനങ്ങളെ നിർവീര്യമാക്കാനും നടത്തിയ ചില കുൽസിത നീക്കങ്ങളായിട്ടാണ് കാണുന്നത്. പക്ഷേ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവിക്കാനുള്ള ഒരു പോരാട്ടമാണ്. തീർച്ചയായിട്ടും ആ അവകാശത്തിന് വേണ്ടി അവർ നിലയുറച്ച് ഇത് അന്ത്യം കാണുന്നതുവരെ നിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മാത്രമേ പ്രധാനപ്പെട്ട 7 ആവശ്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. എത്ര ആവശ്യങ്ങളാണ് സർക്കാർ അംഗീകരിച്ചു ഉറപ്പ് നൽകിയത്? ഇനി അംഗീകരിക്കാത്ത ഏതെല്ലാം ആവശ്യങ്ങളാണ്? അതെ, നോക്കാൻ പറ്റുമോ? ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഇനി 2 ആവശ്യങ്ങളാണ്. അതൊന്ന്, മണ്ണെണ്ണയുടെ വില കുറയ്ക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യം, അത് ഗൗരവമുള്ള വിഷയമാണ്. അത് ക്യാബിനറ്റ് ലെവലിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് നിലപാട് സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ഈ വിഴിഞ്ഞം പോർട്ട് സൃഷ്ടിക്കുന്ന ആഘാതങ്ങളൊക്കെ സംബന്ധിച്ച് ഞങ്ങൾ വിവരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അത് വളരെ ശാന്തതയോടുകൂടി കേൾക്കുകയും അക്കാര്യവും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി വേണ്ട നിലപാട് കൈക്കൊള്ളുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലല്ല, സമരസമിതിയും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രിയും ആന്റണി രാജു മന്ത്രിയും ഒക്കെ അവര് ഒരുമിച്ച് ഈ പറഞ്ഞിരിക്കുന്ന ചർച്ച ഒരുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അത്തരം കാര്യത്തിലാണ് ഈ പറഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ച ആവശ്യമാണെന്ന് പറഞ്ഞത്. ഒരാഴ്ചക്കകത്ത് ഒരാഴ്ചക്കകത്ത് ചർച്ച തുടങ്ങും.